paranoid. You claim it's love that you never started. You once destroyed a broken heart that was already shattered. Hello guys, welcome back to our YouTube channel. സോ എൻ്റെ ഈ കൊലയും കണ്ട ഒരു പേടിച്ച് കൊടുത്തിട്ട് രാവിലെ എണീച്ചിട്ടുള്ള കൊല. നമ്മളിന്നൊരു ട്രിപ്പ് പോകാൻ പോവാം. ഐ തിങ്ക് നമ്മൾ ഫസ്റ്റ് ട്രാവൽ വ്ളോഗ് ആയിരിക്കും ടു വയനാട്. ഒരു വൺ ഡേ ട്രിപ്പ്, ഇന്ന് പോയിട്ട് നാളെ തന്നെ തിരിച്ചു വരും. സോ പാക്കിംഗ് ഒക്കെ ഏറെക്കുറെ കഴിഞ്ഞാകെ കുറച്ച് ഡ്രസ്സല്ലേ ഉള്ളൂ. ഇന്ന് പോയിട്ടുണ്ട് നാളെ തന്നെ തിരിച്ചു വരുമല്ലോ. പിന്നെ ഒരാൾ അവിടെ ഭയങ്കരമായ പാക്കിംഗ് ഇല്ലാന്ന് അത് കാണിച്ചതരാം. പിന്നെ വിത്ത് ഫാമിലിയാണ് കേട്ടോ, പക്ഷെ അച്ഛനില്ല. അച്ഛൻ അർജൻറ്റായിട്ട് ഇവിടെ പോകാനുണ്ട് പറഞ്ഞു. സോ അച്ഛനില്ല, അതേപോലെ തന്നെ മാമനും ഇവിടെ പോകാനുണ്ട്, അർജൻറ്റായിട്ട് ജോലി തരാം. സോ അവർ രണ്ടാളും ഇല്ല, ബാക്കി എല്ലാവരും ഉണ്ട്, കസിൻസൊക്കെ ഉണ്ട്. സോ നമ്മളിവിടെ വയനാട് എണ്ണീച്ചു. അതിന് മുമ്പ് ഒരാളെ ഭയങ്കരമായ പാക്കിംഗ് കാണിച്ചതരാട്ടെന്നെ. എന്നാ ചെയ്യുന്ന അറിയില്ല, രാവിലെ റൂമിൽ കയറി ഭയങ്കരമായ ഇസ്തിരി ഇടലും അതൊക്കെ തന്നെയാണ്. കഴിഞ്ഞ എൻ്റെ ഡ്രസ്സ് കയ്യിൽ വെക്കണം. ഒരു ദിവസത്തെ ടൂറാണ്, പക്ഷെ ഒരാഴ്ചത്തെ പാക്കിംഗ് അവിടെ നടക്കുന്നു. പിന്നെ ബെഡ് കണ്ടിട്ടൊന്നും തോന്നരുത് കേട്ടോ, ഇത് ഇവളെ ബെഡാ, അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവണം. എന്റെ ഷൂ വെക്കണോ? ഷൂ വെക്കണം. നീ മാറ്റി, ഞാൻ മാറ്റിയില്ലായി. അപ്പോ നമ്മളിനി ഇവിടുന്ന് നേരെ അമ്മയുടെ വീട്ടിൽ പോണം, എന്നിട്ട് അവിടുന്ന് ഒരുമിച്ചാ പോവാ. സോ നമുക്കിനി ഷൂ വെക്കണോ? നമുക്ക് എന്തായാലും ഞാൻ പോകുമ്പോ പറഞ്ഞു ഷൂ ഇടാം. ആ ഓക്കെ, അപ്പൊ നമുക്കിനി അവിടുന്ന് കാണാം. ഇതും കൂടി കേട്ടാ. ഓക്കെ ബൈ. ഹലോ, അപ്പൊ നമ്മള് ഡ്രസ് എല്ലാം മാറ്റി. അല്ല, നീ നേരത്തെ ഞാൻ മാറ്റിയില്ലേ? ഞാൻ ഡ്രസ് മാറ്റി. അപ്പൊ നിന്റെ ബാഗിങ് ഇനി കഴിഞ്ഞില്ലേ? ഇത് നമ്മളെ ബാഗ് ഉണ്ടാ, ഇതെന്റെ കുഞ്ഞി ബാഗ്, അവിടെ വെറുതെ ഇട്ട് നടത്തോണ്ട് നടക്കാൻ വേണ്ടിട്ട്. ഇത് നമ്മളെ ഡ്രസ്സൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ലാപ്ടോപ്പ്. ഇവക്ക് എന്തോ പണി? ഇന്ന് ഹോളിഡേ ആണ്, അപ്പൊ നാളെ ഓഫ് ഒന്നും ഇല്ല. അപ്പൊ ഡൗട്ട് അത് കാര്യം, അതുകൊണ്ട് പിന്നെ അവളെ സൈഡ് ബാഗ്. പിന്നെ ഇത് നമ്മള് പെട്ടെന്ന് തീരുമാനിച്ച ട്രിപ്പ് ആട്ടെ. ഇന്നലെ ഇന്നലെ അല്ലേ, ഇന്നലെ രാവിലെ പെട്ടെന്ന് തീരുമാനിച്ച വയനാട് പോവാന്ന്. അപ്പൊ ഇന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെന്നാ, പിന്നെ ഈ ചന്ദനും ഇല്ലേ, ചന്ദനം നേരത്തെ അമ്മ രാവിലെ അമ്പലത്തിൽ പോയിരുന്നു. അപ്പോ അമ്മ വെച്ചത്, പിന്നെ ഞാൻ മായിച്ചിട്ടൊന്നുമില്ല. സാരില്ല. എന്റെ മാസ്ക്, മാസ്ക് അപ്പുറം. ഓക്കെ, അപ്പം ഇനി ഇവിടെ നേരെ അമ്മന്റെ വീട്ടിൽ പോണ, എന്നിട്ട് അവിടുന്ന് ഒരുമിച്ചാ പോവാ. അച്ഛനില്ല ഇപ്രാവശ്യത്തെ ട്രിപ്പില്, അച്ഛൻ നല്ല ബിസിയാണ്, ഇന്നും നാളെയും അപ്പൊ വരാൻ പറ്റില്ല. നിശാന്തോമന്റെ കാര്യം അതന്നെ, മാമന് നല്ല ബിസിയാണ്, ഉറപ്പില്ല. ഇത്ര നേരമായിട്ടും ഫിക്സ് അല്ല, അവിടെ പോയാൽ അറിയാൻ വേണ്ടുന്നുണ്ടോ ഇല്ലയോ എന്ന്. ലൗജു മാമനുണ്ട്, ബാക്കി നമ്മളെല്ലാരും, ബാക്കി എല്ലാരും ഉണ്ട്. സോ നമുക്കിനി അവിടുന്ന് കാണാം. സോ നമ്മളെ കൂട്ടാൻ ആട്ടാൻ വന്നിട്ടുണ്ടടി, ഷെയ്ക്കാവും അല്ലേ? ആ കുഴപ്പമില്ല, ഇനി നമ്മൾ നേരെ പച്ചാളി പോവും, എന്നിട്ട് അവിടുന്ന് ഒരുമിച്ച്. ഓക്കെ, അപ്പോ ഇനി അവിടുന്ന് കാണാം. ബൈ. നമ്മളെ കൊച്ചാലെ എത്തി. ഇവിടെ എല്ലാരും ഭയങ്കര തിരക്കട്ടോയ്യാ. വല്ലോ പറ കിടച്ചാലോ? വേണ്ട, പിന്നെ വേറൊരു കാര്യം അത് പറയട്ടെ. നിശാന്ത് ഓമനുണ്ട് കേട്ടാ. ബോളെന്തിനാ ബോളെന്ന് കളിക്കാനോ? വിട് വിട് വിട്. നമ്മള് പറഞ്ഞ മാമ വരുമോ ഇല്ലയോ എന്ന് അറിയില്ല. സംഭവം മാമ വരുന്നുണ്ട് കേട്ടാ. വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ടാ കേട്ടാ മാമ വന്ന്. ഇനി മറ്റേ മാമ ഇതാ, മാമന്റെ ഫാൻസ് ഒന്നും ഇല്ല. ഇനി ആരാ ഗൈസ്? ഒരു വട്ടം പറഞ്ഞിട്ട് ഒരുത്തൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്. ഹലോ, ആരോട്? Thank you.
അതാ അവരെ കാർ. അതാ വൈറ്റ്, അവർ ക്രോസ് ചെയ്യുമ്പോൾ കിട്ടോ നോക്കാം. നമുക്ക് അങ്ങോട്ട് വരുമ്പോ എടുക്കാം. അമ്മ രാവിലെയൊക്കെ പഴംപൊരിയാണ്. മാമനാക്ക് ഉന്നക്കായി ഉണ്ട് പോലും. നമുക്ക് വഴിയേ എടുക്കാം. പപ്സ് ഉണ്ടാ? പപ്സ് മാമനാക്കിയതാ? മാമയാക്കിയതാ? സോ നമ്മൾ സ്ഥലത്തെത്തി. ഹലോ, അപ്പൊ നമ്മൾ ഇവിടെ എത്തി. നമ്മൾ ലേറ്റ് ആയി എത്തേ. അപ്പൊ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാ. ലഗേജ് നല്ല ടയേർഡായി. സമയം എന്തായി? സമയം 3 മണിക്ക് അടുപ്പിച്ചായി. അപ്പോ നമ്മളെ ലഗേജ് ഒക്കെ റൂമിൽ വെച്ച് നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ പോവാ. നമ്മൾ വന്നിട്ട് ഫുൾ കാണിച്ചതാട്ടോ. അപ്പോ ഇതിന്റെ പേര് ടീ ഫോറസ്റ്റ് റിസോർട്ട് എന്നാ പേര്. ഇതിന്റെ ആക്ച്വൽ സ്ഥലം എവിടെയാണെന്ന് അവരോട് ചോദിക്കാം, നമുക്കറിയില്ല. ഓക്കെ, അപ്പൊ ഇനി ബാക്കി അവിടെ. ഇവിടെ ഭയങ്കര കറുപ്പ് കറുപ്പ്. ഇതെവിടെ ആക്ച്വൽ സ്ഥലം പറ. പെരിയ Thank you.
നമ്മള് ഫുഡ് അടിക്കാൻ പോയിട്ട് ലേറ്റ് ആയിരുന്നു. അപ്പൊ നമ്മള് റൂം കാണിച്ചത് ഇത് ആക്ച്വലി ടീ റിസോർട്ട്, ടീ ഫോറസ്റ്റ് റിസോർട്ട് അല്ലേ, പേരിയ എന്നാണ് സ്ഥലത്തിന്റെ പേര്. സോ നമ്മള് റൂം കാണിച്ചരാ. ബെഡ് ഇവിടെ നല്ല വ്യൂ ആട്ടാ, പുറത്തുനിന്ന് നല്ല വ്യൂ ആണ്. സെക്കൻഡ് റൂമാണിത്. ഇത് നെറ്റ് റൂം പോലല്ലേ, മാറ്റമുണ്ട്. ഞാൻ ബാക്ക് ക്യാമറ കാണിച്ചിടാം. അപ്പൊ ഈ നമുക്കൊന്ന് ഫ്രഷ് ആവാം, ആകെ ടയർഡാണ്, ഫുഡ് കഴിച്ചതേ ഉള്ളൂ. വന്നാട്ടെ നിനക്ക് രണ്ട് മൂന്ന് കാണിച്ചു ഞാൻ. ഫ്രഷ് ആയിട്ട് ഒന്ന് ഇടയിലൊന്ന് ചുറ്റിക്കറങ്ങി കാണാം. നല്ല വ്യൂ ആട്ടാ, നല്ല നൈറ്റ് സൂപ്പർ ആയിരിക്കും. എന്താ പുറത്ത് നല്ല വ്യൂ ആണ്. സോ അതെല്ലാം നമുക്ക് കാണണം, ഫോട്ടോ എടുക്കണം, ഇൻസ്റ്റാ റീൽസ് എടുക്കണം, എല്ലാം എടുക്കണം. സോ നമുക്കിനി ഫ്രഷ് ആയിട്ട് തരാം. ഓക്കെ. രണ്ട് ക്യാപ്പ് ഇട്ട വ്യക്തികൾ അവിടെ നിന്നെ കാണുന്നില്ലടാ. ഞാൻ കുറച്ച് ഹൈറ്റ് കുറേ ഉള്ളോണ്ടേ. ഗൈസ് ഞാനൊരു സത്യം തിരിച്ചറിഞ്ഞു, ഈ പുള്ളിറങ്ങി ഞാൻ മുങ്ങിപ്പോ. എന്റെ എത്ര ഹൈറ്റ്! ബിരിയാണി അടിച്ചിട്ട് അവിടെ കടന്നു ഇറങ്ങുന്ന മാമൻ ഇറങ്ങി വരുന്നുണ്ട്. നോക്കൂ, നമ്മളെ മാമൻ വന്നു. മാമൻ എന്നാ പറയാനുള്ള മാമ? എന്ത് പറയാ, അമ്മേ